നമസ്കാരം. ആത്മാവില്ലാത്ത ആൾക്കൂട്ടങ്ങൾ സമൂഹത്തിന് എപ്പോഴും അപകടമാണ് വിധിക്കുന്നത്. ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഏത് പ്രവർത്തനങ്ങളെയും ചിട്ടയും ക്രമവും ഉള്ളതാക്കും. ശരീരത്ത് നിന്ന് ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ശരീരം ജീർണിക്കാൻ തുടങ്ങും. ഒരു മുട്ടയ്ക്കുള്ളിലെ ജീവന്റെ ചൈതന്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അത് ചീമുട്ടയായി മാറുന്നത്. ഓരോ വീടിനും ഓരോ ആത്മാവുണ്ട്. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ആ ഭവനം ജീർണിക്കുന്നത്. ശരിക്കും ജീവിതത്തിന് ചൈതന്യവും നന്മയും പകരുന്നത് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ്, ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ച ജനക്കൂട്ടത് ആത്മാവ് നഷ്ടപ്പെട്ട ജനക്കൂട്ടമാണ്. അവിടെ ചിന്താശേഷിയില്ല. മതപ്രമാണികളും ഗൂഢാലോചന നടത്തുന്നവരും ഏറ്റുപറഞ്ഞത് ജനം ഏറ്റുപറഞ്ഞു എന്നല്ലാതെ ചിന്തയുടെ കണിക പോലും അവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. ചാൾസ് ഡിക്കൻസിൻ്റെ എ ടെയിൽ ഓഫ് സിറ്റീസ് എന്ന് പറയുന്ന കൃതിയിൽ കുറിക്കുന്നുണ്ട്, 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലെ പാരീസ്. തെരുവിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ കുഞ്ഞിനെ കുതിരവണ്ടി അപായപ്പെടുത്തി. ആ കുതിരവണ്ടിയുടെ ഉടമയായ പ്രഭു അതിനിസംഗതയോടെയാണ് അതിനെ നേരിട്ടത്. കുട്ടിയെ നഷ്ടപ്പെട്ട വേദനയോടെ അതിനെ മാർവോട് ചേർത്ത് അലമുറയിടുന്ന അതിൻ്റെ അച്ഛനെ ഒന്ന് പാളിപ്പോലും നോക്കാതെ തൻ്റെ കീശയിൽ നിന്ന് ഒരു പൊൻനാണയം വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. കുതിര മുമ്പോട്ടോടുമ്പോൾ അതേ പൊൻനാണയം വണ്ടിയിലേക്ക് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ കൃത്യമായി തിരിച്ചറിഞ്ഞു കൊടുത്തു. ആത്മാവില്ലാത്ത ഒരു മനുഷ്യന്റെ പ്രവൃത്തിയെ ആത്മാവുള്ള ഒരു ജനക്കൂട്ടം തിരിച്ചറിയുന്നതിൻ്റെ ലക്ഷണമാണ്. ക്രിയാത്മകമായ സംഘടിതത്വമാണ് ഈ ഭൂമിയിൽ പലപ്പോഴും നന്മ വിതച്ചിട്ടുള്ളത്. എന്നാൽ വീണ്ടും വിചാരമില്ലാതെ ആത്മാവില്ലാതെ കൂട്ടപ്പെടുന്ന ആൾക്കൂട്ടങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീർണതകളല്ലാതെ മറ്റൊന്നും വിതയ്ക്കാൻ കഴിയില്ല. വിശുദ്ധ ഗ്രന്ഥങ്ങൾ മുൻപോട്ട് വെക്കുന്ന ശരിയായ ആശയം അതേ ആത്മാവിൽ ഉൾക്കൊള്ളാതെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്ന ജനക്കൂട്ടങ്ങൾ ആത്മാവില്ലാത്ത ജനക്കൂട്ടമാണ്. അവർ വിതയ്ക്കുന്ന കുറവും പ്രതിസന്ധിയും ഈ സമൂഹത്തിൽ ചെറുതൊന്നുമല്ല. തിന്മകളോട് അത്തരം ആൾക്കൂട്ടങ്ങൾ എപ്പോഴും കണ്ണടയ്ക്കാറുണ്ട്, തിന്മകൾക്ക് വേണ്ടി ആക്രോശിക്കാറുണ്ട്. അതുകൊണ്ട് വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ ഏതാൾക്കൂട്ടത്തിൽ ചെന്നുപെടുന്നുവോ അതിനു മുമ്പ് ശരിയായ ഒരാലോചന നമുക്കുണ്ടായിരിക്കണം. ഞാൻ പോകുന്നത് ആത്മാവില്ലാത്ത ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്ന്. ആത്മാവില്ലാത്ത ആൾക്കൂട്ടങ്ങളും ആത്മാവിൽ വിചരണം ചെയ്യാത്ത വ്യക്തികളും മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. മെജിൻ കെല്ലി എന്ന നിയമജ്ഞൻ പറയുകയാണ്, ഐ എം എ സോൾലെസ് ലോയർ, ഗിവ് മീ എനി ഒപ്പീനിയൻ ആൻഡ് ഐ ക്യാൻ ആർഗ്യൂ ഇറ്റ്. ആത്മാവുള്ളവന് എല്ലാ തിന്മകൾക്കും വേണ്ടി വാദിക്കാൻ പറ്റില്ലല്ലോ. മൂല്യങ്ങളൊക്കെ ചോർന്നു പോകുന്ന, ജീർണതകളുടെ ഇരിപ്പിടമാകുന്ന ഒരനുഭവമാക്കി ഒരിക്കലും നമ്മുടെ ജീവിതത്തെ മാറ്റരുത്. നമ്മുടെ സമൂഹത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്ന മാഫിയ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന് മാഫിയ സംഘടിതത്വം, തീവ്രവാദ സംഘടിതത്വം, ഇതൊക്കെ ആത്മാവില്ലാത്ത, ക്രിയാത്മകതയില്ലാത്ത സംഘടിതത്വങ്ങളാണ്. ഇത്തരം തലങ്ങളിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് ധാരാളം ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്.
ഒന്നാമത് അവരെ അടിമകളാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇവരുടെ ലക്ഷ്യം. മയക്കുമരുന്ന് കൂട്ടങ്ങളിലേക്കാണ് പോകുന്നെങ്കിൽ ആദ്യം അവനെ മയക്കുമരുന്ന് അടിമയാക്കി മാറ്റും. തീവ്രവാദ സംഘടനയിലേക്കാണ് പോകുന്നതെങ്കിൽ അത്തരം ആശയങ്ങൾക്ക് അന്ധരാക്കി അവരെ തീർക്കും. അതിനുശേഷം അവരെ ചട്ടുകങ്ങളാക്കി ഉപയോഗിച്ച് ആവശ്യം കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില പോലെ വലിച്ചെറിയും. നമ്മുടെ യുവാക്കളെയും യുവതികളെയും വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട കാലഘട്ടമാണ്. ശരിയായ ബോധവും വിചിന്തനം ചെയ്യാനുള്ള വലിയ അനുഭവങ്ങളും അവർക്ക് ഈ സമൂഹം പകർന്നു കൊടുക്കണം. അതുകൊണ്ട് ആത്മാവില്ലാത്ത ആൾക്കൂട്ടങ്ങളെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:24 ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ജീവിതം തന്നെ ആരാധനയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നമ്മൾ സമീപിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും തന്നെ വേണം. മറന്നു പോകരുത്. ഒരു നിമിഷം നമുക്ക് ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഈ ലോകത്ത് വിവിധ തരം ആൾക്കൂട്ടങ്ങളെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ചിലത് ക്രിയാത്മകമാണ്, ചിലത് നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ സമൂഹത്തിൻ്റെ താളം കെടുത്തുന്ന, സമാധാനം കെടുത്തുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാതിരിക്കാൻ, ആത്മാവിലും സത്യത്തിലും ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് തിരിച്ചറിയണമേ. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വിവേകത്തെ ഭംഗിയായി ഉപയോഗിക്കാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. തിന്മകളോട് പ്രതികരിക്കുവാനും നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുവാനും തക്കവണ്ണമുള്ള ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ. സത്യം പറയുവാനും സത്യം ചെയ്യുവാനും ഞങ്ങളെ ഒരുക്കണമേ. എല്ലാ നന്മകളാലും വഴി നടത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.